സാധനം. ആ പണയത്തെയാണ് ബാങ്കുകാരൻ എന്ത് ചെയ്ത് ചൂഷണം ചെയ്ത് പലിശയാക്കിയത്. ഇസ്ലാം പറഞ്ഞത് എപ്പോഴാ യാത്രയിലാണ് നിൽക്ക, എഴുത്തറിയണമല്ലൊന്നുമില്ല, എഴുതി വെക്കാൻ നിർവാഹമല്ല. ഞാൻ ആകെ കുടുങ്ങി, എൻ്റെ കയ്യിൽ ഒരു വാച്ചുണ്ട്, ഞാൻ ആകെ പ്രശ്നമാണ്, കടക്കാരനാണ്, എന്നാ ഈ വാച്ച് അവിടെ വെച്ചോ, എനിക്കൊരു 100 രൂപ കൊണ്ട എന്നെന്ത് ചെയ്യണം പറയണം. അതാണ് എന്ത് യഥാർത്ഥത്തിൽ ഈ പണയം എന്ന് പറഞ്ഞ സംവിധാനം യഥാർത്ഥത്തിൽ വരുന്നത് അവിടെ നിന്നാണ്. അങ്ങനെ അള്ളാഹു പറയും, അവസാനം അള്ളാഹു നിർത്തുകയാണ് വല്ലാഹു ബിമാ തഅമലൂന അലീം. ഈ ആയത്ത് എല്ലാവരും വിശദീകരിച്ച് വായിച്ച് മനസ്സിലാക്കണം, പഠിക്കണം. ഞാനതൊന്ന് ഓടിച്ചു പോവുക മാത്രമാണ് ചെയ്തത്. ഇനി ഇവിടെ സൂറത്തുൽ ബഖറ അവസാനിക്കുകയാണ്. ഇതിൻ്റെ അവസാനത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്, അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കുക തന്നെ വേണം. എന്താണ് അവസാനത്തിന് പ്രത്യേകത? സൂറത്തുൽ ബഖറ തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞു അത് സമൂഹത്തിന് നേതൃത്വം ഏറ്റെടുക്കാനുള്ള ഒരു ആർജവമാണ് ആര് സൂറത്തുൽ ബഖറ നൽകുന്നത്. സൂറത്തുൽ ബഖറയിൽ നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയല്ലോ, സൂറത്തുൽ ബഖറയിൽ എല്ലാ സംഗതികളും വന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അഖീദ വന്നു, ഇബാദത്തുമായി ബന്ധപ്പെട്ട അഖീദ വന്നു, വിശ്വാസപരമായ കാര്യങ്ങൾ. ആയത്തുൽ കുർസി അതാണ് കൃത്യമായി, ആയത്തുൽ കുർസിയിൽ അതിങ്ങനെ സ്വാംശീകരിച്ചതാണ്. പിന്നെ വിധികൾ വന്നു, ഇബാദത്തിൻ്റെ അഹ്കാമുകൾ, നോമ്പ് ഹജ്ജ് ഒക്കെ വന്നല്ലോ. ഇടപാടുകൾ വന്നു, എല്ലാത്തരം ഇടപാടുകളും, പണം ചെലവഴിക്കുക മറ്റ് അതൊക്കെ വന്നു അല്ലേ. ക്രിമിനൽ സിവിൽ നിയമങ്ങൾ കൃത്യമായി വന്നു, നോക്കി നിങ്ങൾ എല്ലാം. പലിശ ഹറാമാക്കിയത് വന്നു, യുദ്ധനിയമങ്ങൾ വന്നു, എല്ലാ നിയമങ്ങളും എല്ലാം വന്നു. ചുരുക്കത്തിൽ എല്ലാ നിയമങ്ങളെയും സൂറത്തുൽ ബഖറ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വാംശീകരിച്ചിട്ടുണ്ട്. മുഴുവൻ നിയമങ്ങളും അതിലുണ്ട്. 3 സംഗതികളാണ് സൂറത്തുൽ ബഖറയിൽ നിഴലിച്ച് കാണുന്നത്. ഒന്നാമത്തേത് ത്വാഅത്ത്, അള്ളാഹുവിനുള്ള കൃത്യമായ അനുസരണം. ഈ സംഗതികളൊക്കെ ഇപ്പം അഖീദയായാലും സ്വഭാവമായാലും വിശ്വാസപരമായ കാര്യമായാലും ഇബാദത്തുകളായാലും വിധികളായാലും സിവിൽ ക്രിമിനൽ നിയമങ്ങളായാലും യുദ്ധ നിയമങ്ങളായാലും അനന്തരാവകാശ നിയമങ്ങളായാലും വായ്പാരംഗത്തെ നിയമങ്ങൾ ഒക്കെ, അതിനൊക്കെ എന്ത് വേണം? അള്ളാഹുവിനെ അനുസരിക്കണം. അതാണ് അനുസരണം, അനുസരിക്കുക എന്നത്, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക എന്നത്. രണ്ടാമത്തേത് അത്തമയ്യുസു ബിൽ വസതിയ, അത് നമ്മൾ കണ്ടു. മുസ്ലിം സമൂഹത്തിൻ്റെ പ്രത്യേകത, മുസ്ലിം സമൂഹം തീവ്രമല്ല, വസതിയത്താണ്, ഒരു മധ്യമ സമൂഹമാണെന്ത് മുസ്ലിം സമൂഹം. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് നമ്മൾ ഖിബില മാറ്റത്തിൽ കൃത്യമായിട്ട് എന്ത് ചെയ്തു? വിശദീകരിച്ചു. അവിടെ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. മൂന്നാമത്തെ കാര്യം തഖ്‌വയാണ്. എല്ലാ സ്ഥലത്തും പറഞ്ഞത് എന്താണ്? തഖ്‌വയാണ്. നമ്മൾ പറഞ്ഞല്ലോ ആരാധനകളുടെ സ്ഥലത്ത് തഖ്‌വ, യുദ്ധ നിയമങ്ങൾ പറഞ്ഞെടുത്ത് തഖ്‌വ, സിവിൽ നിയമങ്ങൾ പറഞ്ഞെടുത്ത് തഖ്‌വ, ക്രിമിനൽ നിയമങ്ങൾ പറഞ്ഞെടുത്ത് തഖ്‌വ. എന്തിനധികം വായ്പ കൊടുത്തിട്ട് എഴുതാം, എഴുതി വെക്കാൻ പറഞ്ഞു കൊടുത്തു എന്ത് തഖ്‌വ. ഈ 3 സംഗതികളാണ് സൂറത്തുൽ ബഖറയിൽ നിഴലിച്ച് നിൽക്കുന്നത്. ഇനി ഇത് അവസാനിക്കുകയാണ്. അവസാനിക്കുന്നിടത്ത് 2 പ്രധാനപ്പെട്ട ആയത്തുകളാണ്. ആ ആയത്തുകൾക്ക് ഒരുപാട് പ്രത്യേകതകളും പ്രാധാന്യവും ആ ആയത്തുകൾക്കുണ്ട്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അള്ളാഹുവിൻ്റെ അർശിന് താഴെയുള്ള ഒരു നിധിയാണ് ഈ 2 ആയത്തുകൾ. അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴെ വെച്ച വലിയ നിധിയാണെന്ത് ഈ 2 ആയത്തുകൾ. അത് നമുക്ക് ആയത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പം, ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലു നമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലി ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലി. ആരാണ് മുസ്ലിമീങ്ങൾ? ആരായിരിക്കണം മുസ്ലിമീങ്ങൾ? അതാണ് ആമന റസൂൽ. ആമൻ റസൂൽ എല്ലാവർക്കും അറിയാലോ. ഈ 2 ആയത്തുകളും നമ്മൾ കാണാതെ പഠിക്കണം. ഉറങ്ങുമ്പോൾ എല്ലാവർക്കും അറിയാലോ, കിടന്നുറങ്ങാൻ പോകുമ്പോൾ എല്ലാവരും ഇത് ചൊല്ലണം. അതൊരു ശക്തിയുള്ള വചനമാണ്, പ്രാർത്ഥനാനിർഭരമായ പ്രതിജ്ഞയാണ്. ആമന റസൂലും ലാ യുക്കല്ലിഫുല്ലാഹു, അങ്ങനെ തന്നെ അത് പറഞ്ഞു പഠിച്ചോളി. അവസാനത്തെ 2 ആയത്തുകൾ 285 286 വചനങ്ങൾ. 285 ആയത്ത് തുടങ്ങുന്നത് ആമന റസൂലുമാണ്, ആമന റസൂലു എന്ന് പറഞ്ഞ് തന്നെ പഠിക്കി. 286 വചനം തുടങ്ങുന്നത് ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ലാ യുക്കല്ലിഫു എന്ന് തന്നെ പറഞ്ഞു പഠിക്കി. എന്താണത്? ആമന റസൂലു, തന്റെ രക്ഷിതാവിങ്കൽ നിന്ന് തനിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ റസൂല് വിശ്വസിച്ചിരിക്കുന്നു. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, മുഹമ്മദ് നബി വിശ്വസിച്ചിരിക്കുന്നു. അതിനെ തുടർന്ന് വൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു. കുല്ലുൻ, എല്ലാവരും, റസൂലുമാരും വിശ്വാസികളും ഒക്കെ വിശ്വസിച്ചിരിക്കുന്നു. എവിടെ വിശ്വസിച്ചിരിക്കുന്നു? ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി, ഗ്രന്ഥ അല്ലാഹുവിൽ വിശ്വസിച്ചു, മലക്കുകളിൽ വിശ്വസിച്ചു, ഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചു, റസൂലിൽ വിശ്വസിച്ചു, എല്ലാറ്റിലും വിശ്വസിച്ചിരിക്കുന്നു. ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, ഇതിൽ വലിയ രസമുണ്ട്. ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, ദൂതന്മാരിൽ ആർക്കുമിടയിലും ഒരു വിവേചനവും ഞങ്ങൾ കൽപ്പിക്കുകയില്ല.
ഒരു വിവേചനവും കൽപ്പിക്കുകയില്ല എന്ന് ആരോടാ പറയണത് അറിയോ? ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ പ്രബലമായ രണ്ട് സമുദായങ്ങളുടെ കഥ പറഞ്ഞിട്ടുണ്ട്, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും കഥ. ക്രിസ്ത്യാനികളെ ജൂതന്മാരെ വിചാരിക്കണ്ട, ഞങ്ങൾക്ക് എന്തില്ല, വിവേചനമില്ല. മൂസയും ഈസയും ഞങ്ങളുടെ നബിയാണ്. അതാണ് ലാ നുഫരിഖു ബൈന അഹദിം മിന റുസുലിഹി. ഇനി ശരിക്ക് മുഖത്തടിക്കണ രൂപത്തിൽ ജൂതന്മാരോട് പറയാണ്, ഖാലു, ഈ വിശ്വസിച്ച മുസ്ലിമീങ്ങൾ ഉണ്ടല്ലോ, ഏയ് ആമന റസൂലു മാ അൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂന കുല്ലുന ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസൂലിഹി എന്ന് പറഞ്ഞു വിശ്വസിച്ച മുസ്ലിംകൾ ഉണ്ടല്ലോ, അവർ പറഞ്ഞ ഒന്നാമത്തെ വാചകം ഏതാ? ലാ നുഫരിഖു ബൈന അഹദിം മിർ റസൂലിഹി, ഞങ്ങൾക്ക് പ്രവാചകന്മാർക്കിടയിൽ വിവേചനമില്ല. എല്ലാ പ്രവാചകന്മാരും ഞങ്ങളുടെ, ഞങ്ങൾക്ക് വിവേചനമില്ല. രണ്ടാമത്തെ വാചകം ഖാലു, അവർ പറഞ്ഞത് എന്താ? സമിഅനാ വഅതഅനാ, സമിഅനാ വഅതഅനാ. ജൂതന്മാരെന്താ പറഞ്ഞത്? സമിഅനാ വഅസൈനാ, അതിന്റെ നേരെ വിപരീതം. ജൂതന്മാർ പറഞ്ഞു, ആ ഞങ്ങൾ കേട്ടു, വഅസൈനാ, പക്ഷേ ഞങ്ങൾ ഒരുക്കമല്ല, ഞങ്ങൾ ധിക്കരിക്കുന്നു. മൂസാ നബിയോട് പറഞ്ഞു. മുഹമ്മദ് നബിയോട് മുസ്ലിമീങ്ങൾ എന്താ പറഞ്ഞത്? സമിഅനാ വഅതഅനാ, ഇതാ ഞങ്ങൾ കേട്ടു, അനുസരിച്ചു. അതുകൊണ്ട് ഗുഫ്രാനക റബ്ബനാ, ആ കാരണത്താൽ നാഥ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. വഇലൈക്കൽ മസീർ, നിന്നിലേക്കാകുന്നുവല്ലോ ഞങ്ങളുടെ മടക്കം. അതാണ് എന്ത്? അതാണ് ആമന റസൂലു. ആമന റസൂലു ശരിക്കും നമ്മൾ ചെല്ലുമ്പോൾ മനസ്സിലതിൻ്റെ തത്വമാണ്. എന്തായാലും പറഞ്ഞ് റസൂലു വിശ്വസിച്ചു, മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു, മുസ്ലിം വിശ്വസിക്കേണ്ട എല്ലാറ്റിലും വിശ്വസിച്ചു. ഞങ്ങൾക്ക് അമ്പിയാക്കന്മാർക്കിടയിൽ ഒരു വിവേചനവുമില്ല. ഞങ്ങൾ ജൂതന്മാർ പറഞ്ഞ മാതിരി ഞങ്ങൾ പറയൂല, ഞങ്ങൾ പറയും സമിഅനാ വഅതഅനാ. ജൂതന്മാർ പറയും സമിഅനാ വഅസൈനാ. അതാണ് വ്യത്യാസം. അതുകൊണ്ട് ഗുഫ്രാനക്, ഞങ്ങളോട് പൊറുക്കണമേ. മനസ്സിലായല്ലോ. ഇനി അവസാനത്തെ വാചകം, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, സമാപിക്കുകയാണ്. സമാപിക്കുന്നതിൽ വല്ലാത്ത ഒരു വികാരമുണ്ട്. സൂറത്തുൽ ബഖറ സമാപിക്കുമ്പോൾ ഒരു വികാരമുണ്ട്. ഏതാണ് ആ വികാരം? നാഥാ, ഞങ്ങൾ ഒരുപാട് കേട്ടു, ഒരുപാട് ചരിത്രം മനസ്സിലാക്കി. നിന്നെ അനുസരിക്കാത്ത സമൂഹത്തിന്റെ ചരിത്രം, നിന്നെ ധിക്കരിച്ച സമൂഹത്തിന്റെ ചരിത്രം, നിന്നെ അനുസരിച്ച സമൂഹത്തിന്റെ ചരിത്രം, ഞങ്ങൾ ഒരുപാട് കഥകൾ അറിഞ്ഞു. അതും എന്ത് തരം വിവേകമുള്ള കഥകൾ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വിശ്വാസം അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി കഠിന പരിശ്രമം ചെയ്ത ഇബ്രാഹിം നബിയുടെ കഥ, അങ്ങനെ ഒരുപാട് ഞങ്ങൾ കേട്ടു. ഞങ്ങളോട് നാഥ, ഈ സൂറത്തിലൂടെ ഉടനെ നീ ഒരുപാട് ഹുക്കുമുകൾ, വിധികൾ പുറപ്പെടുവിച്ചു. ഒരുപാട് ഹുക്കുമുകൾ അല്ലെ? എത്രയോ, എല്ലാ വിധികളും ഇതിൽ വന്നു. നമ്മൾ മനസ്സിലാക്കിയല്ലോ, എല്ലാ വിധികളും വന്നു അല്ലേ? എനിയോ പടച്ചോനെ, ഞങ്ങൾക്ക് സാധിക്കുമോ? 285 വചനങ്ങളിലൂടെ ഞങ്ങളിൽ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കുമോ നാഥ? ആർക്കും ഈ മനസ്സിൽ തട്ടി സൂറത്തുൽ ബഖറ നമ്മൾ വായിച്ചാൽ 285 വചനങ്ങൾ അവസാനിക്കുമ്പോൾ നമുക്ക് പേടിയാകും. ആ പേടിക്ക് അല്ലാന്റെ സമാധാനമാണ്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ, അള്ളാഹു ഒരാളോടും അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ ചെയ്യാൻ നിർബന്ധിക്കുകയില്ല. ബേജാറാകരുത് മുസ്ലിമീങ്ങളെ. ശരിക്ക് സൂറത്തുൽ ബഖറ മനസ്സിൽ തട്ടി നമ്മൾ വായിച്ചാൽ ബേജാറാവും. കാരണം ഇതെല്ലാം കൂടി നമുക്ക് കഴിയുമോ? നോക്കി, നിങ്ങൾ ചെറുതുപോലും നമുക്ക് കഴിയണില്ല. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സമുദായത്തിന് കഴിയുന്നില്ല. കഴിയണ്ടോ? ചെറുതുങ്ങൾ നോക്കി, അവസാനം പറഞ്ഞ നിയമം നോക്കി, കടം വാങ്ങുമ്പോൾ എന്താക്കണം? അവധി വെക്കണം, എഴുതി വെക്കണം, സാക്ഷി വേണം. കഴിയണ്ടോ? ഇല്ലല്ലോ. അതുപോലും ചെറുതാ, നിസ്സാര, നമ്മൾ ചെയ്യൂലൂല. കടം വാങ്ങിയടോ, ഒരു 1000 രൂപ കടം കൊണ്ടാന്ന് പറയും, ഓൻ കൊടുക്കും, കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? എപ്പോഴും ഇങ്ങനെ കണ്ണു നോക്കണ ഒരാൾ, എന്നും കാണുന്ന ഒരാൾ കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ ഈ 1000 രൂപ കടം ചോദിക്കുമ്പം ചോദിക്കുന്നവൻ എന്ത് ചെയ്യണം? ഒരു ബുക്കുമായിട്ട് ചെല്ലണം, ഇതാ 1000 രൂപ കടം കൊണ്ടാ, ആ ഉടനെ എഴുതി. മനസ്സിലായില്ലേ? അതിന്റെ അടിയിൽ രണ്ട് സാക്ഷി, അപ്പുറത്തും ഇപ്പുറത്തും കിടക്കണവും രണ്ട് സാക്ഷി ഇടട്ടെ, ഒപ്പിടട്ടെ. സുന്നത്തല്ലേ, നിയമമല്ലേ? അള്ളാഹുവിനെ അനുസരിച്ച കൂലി കിട്ടൂലേ? ബാക്കിയൊക്കെ പോട്ടെ, ഒരു പേജല്ലേ, അള്ളാഹുവിനനുസരിച്ച കൂലി കിട്ടൂലേ? ഞങ്ങൾ ഇതാ സൂറത്തുൽ ബഖറ ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നു, ഞങ്ങൾക്കതിന് സാധിക്കും എന്നതാണ് യഥാർത്ഥത്തിൽ ആ എഴുത്തിലൂടെ അവൻ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഇതിലുള്ള ഒരുപാട് നിയമങ്ങൾ നമ്മൾ പറഞ്ഞു. ആ നിയമങ്ങൾ പലതും വളരെ പ്രയാസകരമാണ്, അത് ഏറ്റെടുക്കാൻ നമുക്ക് പലപ്പോഴും പ്രയാസം വരും, അപ്പൊ പേടി തോന്നും. അതുകൊണ്ട് പറയുകയാണ്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഓരോരുത്തർ പ്രവർത്തിച്ചതിന്റെ സൽഫലം അവർക്ക് തന്നെ, ഓരോരുത്തർ പ്രവർത്തിച്ചതിന്റെ ദുഷ്ഫലവും അവർക്ക് തന്നെ. അതൊരു ഒരു പ്രിൻസിപ്പിൾ, ഒരു തത്വം എന്ന നിലക്ക് പറഞ്ഞതാണ്. നല്ല ചെയ്ത നിങ്ങൾക്ക് തന്നെ, ചീത്ത ചെയ്താലോ അതും നിങ്ങൾക്ക് തന്നെ. മനസ്സിലായില്ലേ?
അപ്പൊ അതുകൊണ്ട് ചെയ്യാനുള്ള മനസ്സിന്റെ ആഗ്രഹവും വാഞ്ചയും പ്രേരണയുമാണ് പ്രശ്നം, ചെയ്യലല്ല. അതും ഇല്ലാതായി പോയാലാണ് മനുഷ്യൻ എന്താകുക, ഗതി കേടുന്നത്. ഇപ്പൊ ഇതൊക്കെ നമ്മൾ കേട്ടല്ലോ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം ഇനി എന്ന ഒരു തോന്നലുണ്ടോ? രക്ഷപ്പെട്ടു, മനസ്സിലെ? ഇതൊക്കെ കേൾക്കുമ്പോ ഇതൊക്കെ എന്താ, ഇതൊക്കെ ഇങ്ങനെ കുറഞ്ഞാലെ ചില നിയമങ്ങൾ, അല്ല നിയമങ്ങൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കി അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളതല്ല എന്ന നിലക്കാണോ എന്നാ പോയി കാര്യം. അതാണ് ലഹാമാ കസബത്ത് വഅലൈഹാ മക്സബത്ത്. എന്നിട്ട് അള്ളാഹു നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണ്, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ, ഞങ്ങളുടെ നാഥ ഞങ്ങൾ മറന്നു പോകുകയോ മറന്നുപോയ കാര്യത്തിൽ ഞങ്ങളെ നീ പിടികൂടരുതേ. മറന്നുപോകും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇൻസാനാണ്, ഇൻസാൻ എന്ന് പറഞ്ഞാൽ മറന്നു പോകുന്നവനാ, മറന്നുപോകും. പക്ഷേ അള്ള നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണ്, മറവി പഠിച്ചോ നൽകിയതാ, അള്ള നൽകിയതാണ്. ആ പ്രകൃതത്തിലാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇല്ലെങ്കിലോ നമ്മൾ ആലോചിച്ച് നോക്കി, മറവി എന്തൊരു അനുഗ്രഹമാണ്, ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. ബന്ധു ബന്ധു മനുഷ്യൻ കരിഞ്ഞുപോലേ. നമ്മളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായ ഓരോ അനുഭവങ്ങളില്ലേ, ആ അനുഭവങ്ങളെ മറക്കാനുള്ള ഒരു അനുഗ്രഹം, ആ അനുഭവങ്ങളെ മറക്കാനുള്ള അനുഗ്രഹം അല്ലെ മറവി? എന്താണ്? അനുഗ്രഹമാണ്. ആരും ബേജാറാകണ്ട, മറവി ഇല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും വിധിവിലക്കുകളെയും അനുസരിക്കാനോ വിധേയപ്പെടാനോ നാം മറന്നു പോകരുത്. അതിനും മനുഷ്യൻ മറക്കാം, നിസ്കരിക്കാൻ മറക്കില്ലേ, മറക്കാം. കാരണം എന്താ, അള്ളാഹു മനുഷ്യൻ അങ്ങനെയാണ് സൃഷ്ടിച്ചത്. മനുഷ്യന് നൽകിയ പ്രകൃതമാണെന്ത്? മറവി. അപ്പൊ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ, ഞങ്ങൾക്ക് ഇതൊക്കെ തെറ്റിയത്, ഞങ്ങൾക്ക് മറന്നുപോയത് നീ ഞങ്ങളെ പിടികൂടരുതേ. പിന്നെ ഔ അഖ്തഇനാ, അല്ലെങ്കിൽ നാഥ ഞങ്ങൾക്ക് തെറ്റുപറ്റിയത്. തെറ്റ് മനുഷ്യന് പറ്റും, തെറ്റും ശരിയും മനുഷ്യന് വേണ്ടിയുള്ളതാണ്. അല്ലെങ്കിൽ മനുഷ്യനല്ല, തെറ്റണം മനുഷ്യന്, ഒക്കെ ശരിയാകാൻ പാടില്ല. അപ്പൊ അവൻ എന്തല്ല, മനുഷ്യനല്ല, അവൻ്റെ ഒരു മലക്കുന്നാ, അവൻ്റെ പേര് മലക്കുന്ന, തെറ്റാത്തവൻ മലക്കാണ്. കാരണം മലക്കിനെ യഥാർത്ഥത്തിൽ അള്ളാഹു സൃഷ്ടിച്ചതും മലക്കിൽ അള്ളാഹു പ്രോഗ്രാം ചെയ്ത പ്രോഗ്രാമും തെറ്റാത്ത രൂപത്തിലാണ്. അള്ളാഹു കൽപ്പിച്ചതിനെ ധിക്കരിക്കാൻ അവർക്ക് സാധ്യമല്ല, അങ്ങനെ തന്നെ ചെയ്യും. മനുഷ്യനങ്ങനല്ല, മനുഷ്യന് വിവേചനാധികാരം നൽകി അള്ളാഹു. എന്തിനാ? മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നവനാണ്, മലക്ക് പരീക്ഷിക്കപ്പെടുന്നവനല്ല. അപ്പൊ തെറ്റുപറ്റും. അങ്ങനെ അബദ്ധവശാൽ വന്നുപോയ തെറ്റുകൾ ഞങ്ങളെ നീ പിടികൂടരുതേ. നീ അബദ്ധവശാലല്ല, കരുതിക്കൂട്ടി തെറ്റി. കരുതിക്കൂട്ടി ഒരാൾ വ്യഭിചരിച്ചു, വ്യഭിചരിക്കാൻ പാടില്ലല്ലോ, ഇല്ല. കരുതിക്കൂട്ടി ഒരാൾ അറിയാം വ്യഭിചാരമാണ്, ശരി വ്യഭിചരിച്ചു. എന്നിട്ടോ, എന്നിട്ട് ആ വ്യഭിചാരത്തിന്റെ ശേഷം അവന് തോന്നുകയാണ് പടച്ചോനെ ഞാൻ ചെയ്തത് പാതകമാണല്ലോ എന്ന് തോന്നി അവൻ മടങ്ങിയാൽ അതും അല്ലാഹു എന്ത് ചെയ്യും? സ്വീകരിക്കും. അതിനൊക്കെയാണ് അഖ്തഇനാ, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഇനാ. അടുത്ത വാചകം, റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ, ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ മുൻഗാമികളുടെ മേൽ നീ ചുമത്തിയതുപോലെയുള്ള ഭാരം ഞങ്ങളുടെ മേൽ നീ ചുമത്തരുതേ. ഭാരം, റബ്ബനാ ലാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ, ഭാരമുണ്ടായിരുന്നു കഴിഞ്ഞുപോയ സമുദായങ്ങൾക്ക്. നോക്കി, നിങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന പല സുഖങ്ങളും കഴിഞ്ഞുപോയ സമുദായങ്ങളിൽ പലതും അനുഭവിച്ചിട്ടില്ല. അവരുടെ ശരീരത്തെ പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും, അവർക്ക് പ്രയാസമായിരുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം, ഒട്ടകത്തിൻ്റെ നെയ്യ് ഉപയോഗിക്കാൻ പാടുണ്ടായിരുന്നില്ല ജൂതന്മാർക്ക്, അവരുടെ ശരീരത്തിലെ നിയമ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരുപാട് സംഗതികൾ. അഹ്ലുൽ കിതാബിൻ്റെ നമസ്കാരം ഭാരമായിരുന്നു അവർക്ക്. നമ്മളെ നമസ്കാരമോ? എന്താ സൗകര്യം, അള്ളാഹു നമുക്ക് സൗകര്യം തന്നു. അങ്ങനെയുള്ള ഭാരം പടച്ചോനെ ഞങ്ങൾക്ക് നീ നൽകരുതേ. അടുത്തത്, റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത്ത ലനാ, ഞങ്ങൾക്ക് കഴിവില്ലാത്തത് ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ. കഴിയാത്തത് ഞങ്ങളെ നീ, വലിയ വാചകമാണ്. ചില പരീക്ഷണങ്ങളൊന്നും നമുക്ക് താങ്ങാൻ കഴിയില്ല അല്ലേ, ചില പരീക്ഷണങ്ങൾ വരും താങ്ങാൻ കഴിയില്ല. അപ്പം നമ്മൾ ആദ്യം തന്നെ പടച്ചോനോട് പറയാം, പടച്ചോനെ എനിക്ക് കഴിയില്ലട്ടോ, അങ്ങനത്തത് എനിക്ക് തരരുത്, അങ്ങനത്തെ ഒരു രോഗം അയാൾ അനുഭവിക്കണം, ആ വേദന ഇരിക്കങ്ങാനും ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ. അയാളിപ്പോൾ അയാളുടെ മകൻ മരിച്ചപ്പോൾ അയാൾക്കുണ്ടായ മനസ്സിൻ്റെ വെമ്പൽ പ്രയാസം, അതെനിക്കാണെങ്കിൽ എന്തായിരിക്കും? പടച്ചോനോട് പറയാം, പടച്ചോനെ, റബ്ബനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത്ത ലനാ ബിഹി, താക്കത്തില്ലാത്തത് ഞങ്ങൾക്ക് നീ നൽകരുത്, താങ്ങാൻ കഴിയാത്തത് ഞങ്ങൾക്ക് നീ നൽകരുത്. വഅഫു അന്നാ, വഅഫു അന്നാ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ, അഫൂവ് നൽകണമേ.
വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ ഞങ്ങളോട് നീ പൊറുക്കേണമേ. വർഹം